വൃക്കരോഗം ദുരിതം അനുഭവിക്കുന്ന അടിമാലി 200 ഏക്കർ ബിജു വിജയന്റെ ചികിത്സാ സഹായ നിധി രൂപീകരിച്ചു. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി, എംഎൽഎമാരായ എംഎം മണി, അഡ്വക്കേറ്റ് എ രാജ തുടങ്ങിയവർ രക്ഷാധികാരികളായ ചികിത്സാ സഹായ നിധിയാണ് രൂപീകരിച്ചത്. വൃക്കരോഗ ബാധിതനായ ബിജുവിന് നിലവിൽ കരൾ രോഗവും ബാധിച്ചതോടെ ഏറെ ദുരിതത്തിലാണ് ഈ കുടുംബം. അടിമാലി 200 ഏക്കർ തെക്കേമുറി ബിജു വിജയൻ എന്ന ചെറുപ്പക്കാരൻ വൃക്ക സംബന്ധമായ രോഗം മൂലം വർഷങ്ങളായി ചികിത്സയിലായിരുന്നു. ഇപ്പോൾ കരളിനുകൂടി അസുഖം ബാധിച്ച അവസ്ഥയിലാണ്. കരൾ മാറ്റിവെക്കുകയാണ് ഏക മാർഗം. ഭാര്യ കരൾ പകുത്ത് നൽകാൻ തയ്യാറാണെങ്കിലും ശസ്ത്രക്രിയയ്ക്ക് ആവശ്യമായ 45 ലക്ഷം രൂപ കണ്ടെത്തുന്നതിന് ദുരിതമനുഭവിക്കുകയാണ് ഈ കുടുംബം. ചികിത്സയ്ക്കായി ഇത്രയും നാൾ കൊണ്ട് വലിയൊരു തുക ചിലവായി എന്നാണ് ഈ കുടുംബം പറയുന്നത്. ഈ സാഹചര്യത്തിലാണ് ബിജുവിനായി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി, എംഎൽഎമാരായ എംഎം മണി, അഡ്വക്കേറ്റ് എ രാജ തുടങ്ങിയവർ രക്ഷാധികാരികളായി ചികിത്സാ സഹായ നിധി രൂപീകരിച്ചത്. ഏതാണ്ട് 45 ലക്ഷം രൂപയോളം ഈ ചികിത്സയ്ക്കും കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്കും തുടർ ചികിത്സയ്ക്കുമായിട്ട് ആവശ്യമായി വരുന്നുണ്ട്. ഈ തുക കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് ഒരു വലിയ രീതിയിലുള്ള ഒരു ചികിത്സാ സഹായ സമിതി ഇവിടെ രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് എംപി, അഡ്വക്കേറ്റ് എ രാജ, അഡ്വക്കേറ്റ് എം എം മണി എം എൽ എ തുടങ്ങിയവർ, എം എൽ എമാർ, രക്ഷാധികാരികളായിക്കൊണ്ട് ഒരു വിപുലമായ ചികിത്സാ സഹായ സമിതി രൂപീകരിച്ച് പ്രവർത്തനം ആരംഭിച്ചിരിക്കുകയാണ്. ഈ ചികിത്സാ സമിതിയിലെ ഈ ചികിത്സാ ഈ ഉദ്യമം വിജയിപ്പിക്കുന്നതിനാവശ്യമായ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളുടെയും സഹകരണവും സഹായവും ഈ ചികിത്സാ സഹായ സമിതിക്ക് വേണ്ടി അഭ്യർത്ഥിക്കുകയാണ്. സഹായനിധി ചെയർമാനും കൺവീനറും ബിജുവിന്റെ സഹോദരൻ ബിനുവും ചേർന്ന് അടിമാലി സൗത്ത് ഇന്ത്യൻ ബാങ്കിൽ ജോയിന്റ് അക്കൗണ്ട് തുടങ്ങിയിട്ടുണ്ട്. നിലവിൽ തിരുവനന്തപുരം മിംസ് ആശുപത്രിയിലാണ് ബിജുവിന് ചികിത്സ നടക്കുന്നത്. സുമനസ്സുകളുടെ സഹായത്തിനായി കാത്തിരിക്കുകയാണ് ഈ കുടുംബം. ന്യൂസ് ബ്യൂറോ, അടിമാലി.